അങ്ങനെ ഞാൻ പോണ്ടിച്ചേരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എം എൻ സിയിലാ വർക്ക് ചെയ്തത്. അപ്പോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ മലയാളീസ് ഒരു 12 പേരെ ഉള്ളൂ, ബാക്കിയൊക്കെ തമിഴ് ആൾക്കാരാണ്. അപ്പോ അവിടെ പോയി അപ്പോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുവിധം എല്ലാ പെമ്പിളരും മുല്ലപ്പൂ ഇല്ലേ, നമ്മുടെ ജോർജ് പറയുന്ന പോലെ മല്ലിപ്പൂ, അതും ചൂടിയിട്ടാണ്, അതും ഇട്ടിട്ടാണ് വരിക. അപ്പോ ഈ മുല്ലപ്പൂന്റെ മണം വെറുത്തും, ഒരു ബസ്സിലൊക്കെ കേറിയാല് ഇതന്നെ മുല്ലപ്പൂ മുല്ലപ്പൂ മണം മാത്രമേ. ഇപ്പൊ ഓഫീസിനാണെങ്കിൽ മുല്ലപ്പൂന്റെ നാശഭോഷയാണ് മുല്ലപ്പൂന്റെ മണം. അങ്ങനെ അപ്പൊ ഞങ്ങള് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം വൈകുന്നേരം ബ്രേക്ക് എടുത്ത് ഓഫീസ് ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ നല്ല ക്രീം പണ്ണ് കിട്ടും, 5 രൂപയുള്ളു, നല്ല ക്രീം പണ്ണ് കിട്ടും. അപ്പൊ അത് കഴിക്കും, അത് കഴിക്കാൻ വേണ്ടി പോയതാ. ആ സമയത്ത് ഈ എം എൻ സിയിലെല്ലാം, എം എൻ സിയിൽ മാത്രല്ല ഒരുവിധം എല്ലാ ഓഫീസിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ എംപ്ലോയി ഓഫ് ദ മന്ത് അങ്ങനത്തെ കുറെ അതുപോലെ. അപ്പൊ അതുപോലെ ഈ ട്രെയിനിങ് സെഷൻ കഴിയുമ്പോഴും നല്ലോണം പെർഫോം ചെയ്തവർക്ക് ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനത്തെ പരിപാടിയിലുണ്ട്. കൊടുക്കുക ഒരു ഇമോജി അല്ലെങ്കിൽ ഒരു 2 പെർക്ക് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുള്ളൂ, പക്ഷെ ആ ഒരു ഇതുണ്ട്, ആ ഒരു സംഭവമുണ്ട്. അപ്പോ അങ്ങനത്തെ പരിപാടി നടക്കുന്നത് ടാലന്റ് ഷോ പോലെ തന്നെ, പക്ഷെ ഇതും ഉണ്ട്. അപ്പൊ അതിങ്ങനെ നടക്കും. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ഞങ്ങൾ ഒരു 4-5 പേരെ ഉണ്ടായിട്ടു. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടി നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്താന്ന് അറിയാലോ വെച്ചാൽ ഞാൻ അടിയിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നു. അപ്പൊ ഇരുന്നു ഇങ്ങനെ പരിപാടി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിലേക്ക് നോക്കി. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ മുല്ലപ്പൂ വെച്ച് കുറെ ആളിരിക്കുക. അപ്പൊ അതിൽ ഒരാള് മാത്രം നമ്മളെ പണ്ടത്തെ സിനിമ നടിയിലും പോലെ റോസാപ്പൂ കുത്തിയൊരു തല ഞാൻ കണ്ടു. റോസാപ്പൂ, അപ്പൊ റോസാപ്പൂ നമ്മൾ ഈ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ആയിപ്പോയി. ഞാനങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, തല്ലിയിട്ടാണോ കേക്കേ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ ഏകദേശം എന്റെ ഹൈറ്റില്ല, എന്റെ ഹൈറ്റിനാണ് കുറച്ച് ഹൈറ്റ് പറഞ്ഞ ഒരു ഒരു പെണ്ണ്. അപ്പൊ അവള് ചിരിക്കുമ്പോ ഈ നുണക്കുഴിയൊക്കെ വരും. അപ്പൊ അങ്ങനെ കാണാൻ ഒരു രസമാണ്, നല്ല ഹെയർ കോംപ്ലക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു പെണ്ണ്. അപ്പൊ ഇങ്ങനെ പരിപാടി ഇങ്ങനെ കുറച്ചൊന്ന് നോക്കി, നിങ്ങളെ നോക്കിയിരുന്നു. കുറെ നേരം ആടെ ഇരിക്കാൻ പറ്റില്ല, ബ്രേക്ക് അല്ലേ. അപ്പൊ ഞാൻ പോയി ഓഫീസിലേക്ക് പോയി, വർക്ക് തുടങ്ങി. അപ്പൊ ചെങ്ങായിനോട് പറഞ്ഞു, എടാ ഞാൻ ഇങ്ങനെ ആളിയാ, ഞങ്ങളൊരു പെണ്ണിനെ കണ്ടു, റോസാപ്പൂ വെച്ചൊരു പെണ്ണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ നോക്കടാ, എവിടെ നോക്കാൻ, ഇവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ റോസാപ്പൂ വെച്ച പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ഇവൻ പറഞ്ഞു, ആടാ നോക്കാടാ എന്ന് പറഞ്ഞു. അപ്പൊ അവരിൽ ഞാനും ഇവനും കൂടി പിറ്റേ ദിവസം വരെ ഇങ്ങനെ തപ്പാൻ തുടങ്ങി, കുറെ ഇങ്ങനെ തപ്പി അന്വേഷിച്ച്. അപ്പൊ ഇതെപ്പോ നമ്മള് വരുന്ന സമയം, അതായത് ഇതിപ്പോ 24 hours വർക്കിംഗ് ആണ്. അപ്പൊ ഇത് ഇവിടെ എപ്പോഴാണ് വരിക, ഇവിടെ തന്നെ 12 മണി വരെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഏതാ സമയം, നമ്മളെ സമയത്ത് തന്നെ വരുമോ. അപ്പൊ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ, എപ്പോ വരുമോ എന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഇങ്ങനെ 2-3 ആഴ്ച ഇങ്ങനെ നോക്കിയില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ഫ്ലോറിലിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു വലിയ ഹാളാണ്, അവിടെ തന്നെ 10-20 bay ഇങ്ങനെ കുറെ ബേ ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും അവസാനത്തിലായി ഞങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ചെയ്യുന്നിടക്ക് ഞങ്ങൾ ഇരിക്കുന്നതിന്റെ 2 bay കഴിഞ്ഞിട്ട് അപ്പുറം റോസാപ്പ് വെച്ചിട്ട് തല ഞാൻ കണ്ടു. ആ അപ്പൊ ഞങ്ങള് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കസേര ചെയ്യാതെ, അപ്പൊ അതിലിരുന്ന് ജോലി ചെയ്ത ആളാ ഞാൻ. അപ്പൊ ഞാൻ എന്റെ ലിവർ ജസ്റ്റ് ഇങ്ങനെ പോകും, കസേര പോകും, തവ പോങ്ങി. അപ്പൊ ഇങ്ങനെ നോക്കി, അപ്പൊ അവൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്, തലയാ ഞാൻ കാണുന്നത്. അപ്പൊ നോക്കി ഞാൻ പറഞ്ഞു, അതാണ് പെണ്ണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നോക്കടാ നോക്കടാന്ന് പറഞ്ഞു. അല്ല ഞാടല്ല, നോക്കടാ സെറ്റ് ആക്കാന്നില്ല പറഞ്ഞു. ആടാ നോക്കാം, ഞാൻ പറഞ്ഞു ഇവന്റെ പേരെല്ലാം കണ്ടു, ആ അതിലും നോക്കണം പറഞ്ഞു. ഇവനും ലിവറൊക്കെ പൊക്കി പെണ്ണിനൊക്കെ നോക്കി, ഓക്കെ എന്നാലും പറഞ്ഞു. പിന്നെ അങ്ങനെ പോയി. അപ്പൊ ഈ തമിഴ് ആൾക്കാരോട് ചോദിക്കാൻ ഒരു ഇത്, കാരണം അവർ ചോദിക്കുമ്പോ അവരെങ്ങനെ എടുക്കും, ആ പെണ്ണിനെ എങ്ങനെ ബാധിക്കും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ അങ്ങനെ ഞാൻ ഇവനും മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ആരോടും ചോദിച്ചൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പേര് അന്വേഷിച്ച് 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 അങ്ങനെ കിട്ടിയില്ല, കുറെ കുറച്ചിതൊക്കെ തപ്പി. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം തിയറിൽ ഞങ്ങക്ക് 6 മണി ഷിഫ്റ്റ് വന്നു. ഞാനും ചെങ്ങൈ, ഞങ്ങൾ ഒരു റൂമിലാണ്. അപ്പൊ ഞങ്ങൾക്ക് 2:30 ഷിഫ്റ്റാണ്. അപ്പൊ 6 മണിക്ക് വരണമെങ്കിൽ ഞങ്ങൾ ഒരു 5:30 എനിക്ക് സെറ്റ് ആയാലും മാത്രമേ ഞങ്ങൾക്ക് 6 മണിക്ക് ഓഫീസിലെത്താൻ പറ്റൂ, രാവിലെ 5:30. അപ്പൊ ഒരു ദിവസം ഞാൻ രാവിലെ 5:30 എണീച്ചു, ഞാൻ കുളിച്ച് പുറത്തിങ്ങനെ നിൽക്കുക. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ബാൽക്കണിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക, ഇവനും കാത്തു, ഇവൻ കുളിച്ചിട്ട് ഇറങ്ങി വരുന്നവരെ കാത്തു പോകും. കാത്തു നിൽക്കുന്നതുകൊണ്ട് റോഡ് മേലെ ഓപ്പിടിക്ക് റോസാപ്പൂ വെച്ച് തല പോകും. ഞാൻ വേഗം സ്റ്റെയറൊക്കെ ചാടി ഇറങ്ങി പോകുമ്പോ ഗ്രില്ല് പൂട്ടിട്ട്, ഈ ഓണർക്കലും ഗ്രില്ല് പൂട്ടങ്ങടെ നേരം ഈ താക്കോൽ എടുത്ത് തുറന്ന് ഗ്രില്ല് തുറന്ന് നേരെ ഓടി. ഞാൻ നിങ്ങള് കുറച്ച് അങ്ങെത്തിയല്ല, ഞാൻ അങ്ങനെ കൊറേ ഓടി. അപ്പൊ മുന്നിലുണ്ട്, അപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ
വട്ടക്കാരനോട് ഇടിക്കുന്നു. ആകെ ഒരു പേടി, ഇങ്ങനെ മിണ്ടണോ, അങ്ങനെ അങ്ങനെ പോയി. അങ്ങനെ ആ ഒരാഴ്ച മൊത്തം 6 മണി ഷിഫ്റ്റ് ആയി. അഞ്ചേ കാലിന് എണീക്കും, സെറ്റായിരിക്കും, വരും, പോകും. അങ്ങനെ അങ്ങനെ പോയി. ആ ഞാൻ കാണും ഇവളെന്നെ, കാരണം ഇവിടെ മുന്നിലിങ്ങനെ പോകും. അപ്പൊ ഞാൻ ഇവിടെ പിറകെ ഇങ്ങനെ വരെ പോകും. പോയി ഓഫീസ് എത്തുന്നവരെ, എന്റെ ഓഫീസ് ഇവിടെ ഇവിടെ വേലേക്കും, ഞാൻ ഇവിടെ വന്നിരിക്കും, ഹലോ പോണക്കും, അങ്ങനെ വർക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ അടുത്ത ദിവസവും അടുത്ത പ്രാവശ്യവും ഞാൻ ഡിഎലിനോട് ചോദിച്ചു, നിങ്ങൾക്ക് 6 മണി ഷിഫ്റ്റ് തരുമോ എന്നാലും ചോദിച്ച് അവസാനം തന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാല്, അങ്ങനെ രണ്ട് കളിപ്പ് ഞാൻ സംസാരിക്കാൻ പോകുന്ന തീരുമാനിച്ചു. ഞാൻ ഭയങ്കര പ്രിപ്പയർ ആയി ഇങ്ങനെയൊക്കെ സംസാരിക്കണം. കാരണം ഒന്നാമത് തമിഴ്, നമ്മള് മലയാളിച്ച് തമിഴ് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവും, അങ്ങനെ കുറച്ച് പേടികൾ ഉണ്ടായി. അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ പോയി. മറ്റേ ഇവിടെ നടന്ന് ഓഫീസിലേക്ക് എത്താനായി ഏകദേശം പകുതി ദൂരം നമ്മള് പോയി. എന്നിട്ടാകുമ്പോൾ ഞാൻ എത്തി. എന്നിട്ടാകുമ്പോൾ ഞാൻ ഹായ് എന്ന് പറഞ്ഞു. അപ്പൊ അവള് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, നാ ഉങ്ക ഓഫീസിൽ താൻ വർക്ക് പണ്ടേ, രണ്ട് നാളാവുന്ന ഉങ്ങളെ പാത്തിട്ടിരിക്കെ, ഉങ്ക ഞാൻ പേര് ഗോകുൽ, ഉങ്ക പേരെന്നു ചോദിച്ചു. അങ്ങനെ ചോദിച്ചു, തമിഴില് ചോദിച്ചു, തമിഴ് സിനിമ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചു. അപ്പൊ അവള് ചിരിച്ചിട്ട് പറഞ്ഞു, അവളുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അവരു എങ്കിരുന്നത് ഒരു ഇന്ത്യ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചു. അപ്പൊ അവളുടെ സ്ഥലം പറഞ്ഞു. അവൾ ഇപ്പൊ താമസിക്കുന്നത് ഞങ്ങള് താമസിക്കുന്ന സ്ട്രീറ്റിന്റെ രണ്ട് സ്ട്രീറ്റ് അപ്പുറം. ഞങ്ങളെ സ്ട്രീറ്റാണ് താമസം. എന്നിട്ടാണ് ഇവളുടെ വരുന്നത് ഞങ്ങള് കൊറേ നടന്നു. എന്നിട്ടാകുമ്പോ അവള് ചോദിച്ചു, നിങ്ങൾക്ക് എങ്കിരുന്ന് വരുന്നത്? ഞാൻ പറഞ്ഞു കേരള. മലയാളീസ് എന്ന് പറയുമ്പോ അവർക്കൊരു ഇതുണ്ട്, സബ് കോർണർ ഒക്കെ ഉണ്ട് മലയാളീസിനോട്. അപ്പൊ അവള് ചിരിച്ചു, ആ മലയാളിയാ, അതെല്ലാം ചിരിച്ചു. അവരൊരുമാതിരി മലയാളം പറയാൻ ശ്രമിക്കൂലേ, അങ്ങനെ ശ്രമിക്കൂലേ, അങ്ങനെ അവരില്. ഞാൻ ആ സമയത്ത് ഒരുപാട് സിനിമ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, കുറച്ചൊരു ഇതായോട് ഞാൻ ചോദിച്ചു, ഫോണിൽ വല്ല സിനിമയുണ്ടോ ചോദിച്ചു. ഇവിടെയൊന്നുമില്ല, ഫോണിൽ സിനിമയൊന്നുമില്ല, ഞാൻ തിയേറ്ററിൽ പോയിട്ട് ആ സിനിമയൊക്കെ കാണാറെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് നേരെ ഓഫീസിൽ പോയി. അങ്ങനെ ദിവസവും രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ കുറച്ച് സംസാരിക്കും, അങ്ങനെ ഓഫീസിലെത്തും. ഓക്കെ. അങ്ങനെ പണ്ടാർക്കാനും ടി എൽ എന്ത് ചെയ്തു, എന്റെ 6 മണി ഷിഫ്റ്റ് കളഞ്ഞു. ആ എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു, 5:30 എണീച്ച് 5:30 സെറ്റായി നിൽക്കും, താഴോട്ട് പോകും, റോഡിൽ വഴി പോകുന്നുണ്ടാവും, ഒപ്പന പോകും. അങ്ങനെ രണ്ടു ദിവസം പോകുമ്പോൾ ഇവളെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് 6 മണി ഷിഫ്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ആ ഇല്ല, ഞാനിപ്പം എപ്പോ 6 മണിക്ക് വന്ന് എനിക്കൊരു ചായ കുടിക്കണം, അപ്പൊ അതുകൊണ്ട് വരുന്നു. ആ ഓക്കെ. അപ്പൊ മനസ്സിലായി എനിക്ക് 6 മണി ഷിഫ്റ്റ് അല്ല. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ചെങ്ങൈന്റെ ട്രാക്സ് കൂടെ എടുത്തിട്ടു, എന്നിട്ട് ജോഗിംഗ് തോന്നു. എന്ത് ജോഗിംഗ്? ഓഫീസിൽ പോയി ഇവിടെ നേരം പോയപാട് ഞാൻ തിരിഞ്ഞിങ്ങോട്ട് തന്നെ വരും, 6 മണിക്കല്ലേ. അപ്പൊ അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരുവിധം, ഞാൻ ഇവളുടെ നമ്പറോ കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ പോകുമ്പോൾ സംസാരിക്കും, പിന്നെ ക്യാൻറ്റീനിൽ കാണും, ഒരുമിച്ചിരിക്കും. അപ്പൊ ഒരുമിച്ചിരിക്കുമ്പോൾ ഇവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവർ വരുമ്പോൾ കൂട്ടത്തോടെയൊക്കെ വരും ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ മലയാളീസ് മാത്രം ഒന്നോ രണ്ടോ ആൾക്കാരായിട്ട് ഉള്ളു, കാരണം ഞങ്ങൾ അത്ര പേരല്ലേ ഉള്ളൂ. അപ്പൊ ഇവര് വരുമ്പോൾ കൂട്ടത്തോടെ വരും. എന്നിട്ട് ഇവളെ അന്റെ ഇരുന്ന് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുത്തൻ അങ്ങനെ ഒരുപാട് നോട്ടം നോക്കും. ഇവന്റെ സ്വത്തല്ലേ ഞാൻ എഴുതി വാങ്ങിയ പോലെ ഒരു നോട്ടം ഇരുന്നു. ഞാൻ പിന്നെ ഒന്നും മൈൻഡാക്കില്ല. എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കും. അങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവളോട് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞാ പറയണമെന്ന് തീരുമാനിച്ചു. ആ പക്ഷെ എനിക്കറിയാം, പറയുമ്പോൾ തന്നെ അറിയാം എന്തായാലും ഇവള് പ്രശ്നമൊന്നറിയാം, നോന്നേ പറയുള്ളൂ എനിക്കറിയാം. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, എനിക്ക് തമിഴാണ്, അങ്ങനെ ഇവരുടെ ഭാഷയോ കസ്റ്റമോ കൾച്ചറോ ഒന്നും അറിയില്ല. പിന്നെ ഇവള് ക്രിസ്ത്യനായിരുന്നു, എന്നെക്കാളും 2 വയസ്സ് മൂത്തതാണ്. അപ്പൊ ഞാൻ ഉറപ്പിച്ച് ഇവള് നോന്നേ പറയുള്ളൂ, വേറെ ഒരു ഇതുമില്ല. കാരണം ഇവള് ഭയങ്കര വെളുത്തിട്ടുമാണ്, അങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എനിക്കറിയാം ഇവള് നോന്നേ പറയുള്ളൂ. ഒന്നാമത് നമുക്ക് ഈ നോ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പ്രിപ്പയർ ആവാൻ തുടങ്ങി. ഇവളെന്തായാലും നോയെ പറയുന്നു. അപ്പൊ നോ പറഞ്ഞ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പെരുമാറണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ടി എല്ലിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നൈറ്റ് ഷിഫ്റ്റ് വേണം, നൈറ്റ് ഷിഫ്റ്റ് ഒറ്റയ്ക്ക് ഇരിക്കാം, വേണം കരയാ, എന്ത് വേണം ചെയ്യാം. കാരണം ഒറ്റ കാണും, മലയാളി ആരുമില്ല. അപ്പൊ ഞാൻ ഒറ്റ കളയുക അവിടെ ആ ഒരു ബാഗ് കംപ്ലീറ്റ്, ആ ഒരു ഹാളിന്ന് ചിലപ്പോൾ ഒഴിവായിരിക്കും, ഞാൻ ഒറ്റയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ത്. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇവള് ഞാൻ പോകുന്നു പറയുന്നു, ഇവള് നോന്ന് പറയുന്നു, നേരെ റൂമിലേക്ക് പോകുന്നു, കുറച്ചു നേരം കരയുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഏതെങ്കിലും പിന്നെ ലവ് ഫെയിലറായ കരയണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കുറെ ആ സമയത്ത് തമിഴ് പാട്ടം കുറെ കേൾക്കാം, ലവ് ഫെയിലറിന്റെ കുറെ പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചു, ലവ് ഫെയിലർ കുറെ പാട്ടുകളൊക്കെ. പിന്നെ ഞാൻ വാർണായിരൊക്കെ ഇരുന്ന് കാണാൻ തുടങ്ങി, ലവ് ഫെയിലറായ എന്തൊക്കെ ചെയ്യണം, താടി വളർത്താം, താടിയൊന്നും വളരൂല്ല, എന്നാലും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പിന്നെന്താണെന്ന് വെച്ചാൽ ഒരു വീക്ക് പിന്നെ നമുക്ക് അങ്ങനെ എന്തൊക്കെയോ. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഒരു വീക്ക് ലീവ് എടുത്തിട്ട്
എങ്ങോട്ടെങ്കിലും ഒരു സോളോ ട്രിപ്പ് ട്രെയിനിൽ എങ്ങോട്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ആ എങ്ങോട്ടെങ്കിലും പോയിട്ട് പോയിട്ട് വരണം. അങ്ങനെ എന്തൊക്കെയോ തീരുമാനിച്ചു. മൊത്തം ഇത് ഒന്നൊന്നൊരാഴ്ച ഞാൻ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഞാൻ സെറ്റായി ഒക്കെ സെറ്റായി ഞാൻ പറയാൻ പോയി. ഞാൻ ഇവിടെ കണ്ടു അന്ന് 6 ഷിഫ്റ്റ് ഞങ്ങൾക്ക് ലാസ്റ്റ്, പിന്നെ അടുത്ത ആഴ്ച നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോ രാവിലെ എണീച്ചു സെറ്റായി. അന്ന് ഞാൻ ഉറങ്ങിയതിനൊക്കെ ഓർമ്മയില്ലടാ. സെറ്റായി ആ പോയി ഞങ്ങൾ ഒരുമിച്ചെത്തി ഓഫീസിന്റെ അടുത്തെത്താനാകുമ്പോ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടെ ഒരു കാര്യം സ്വലഭമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ പമ്പ പിടിക്കും അങ്ങനെന്തല്ലോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബദിൽ സ്വലണോ യെസ് ആ നോ നോവാ അത് മറ്റു സ്വല്ലിങ്കെന്ന് പറഞ്ഞു. എനക്കറിയോട് നോ എന്ന് പറയും, അതിനുശേഷം എന്തൊക്കെയാ ചെയ്യേണ്ടത് സെറ്റാ. ഈ പണ്ടാരക്കാളി യെസ് പറഞ്ഞു. യെസ് പറഞ്ഞു ഞാൻ പ്രിപ്പയർ അല്ല യെസ്സിന്. യെസ് പറഞ്ഞ എന്ത് ചെയ്യണം എനക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നു, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, നോ അല്ലേ പറയേണ്ടത്. നോ പറഞ്ഞാലും എനിക്ക് ഇതൊക്കെ ചെയ്യും. ഞാൻ മൊത്തം പ്ലാൻ ചെയ്ത ട്രിപ്പ് അടക്കം പ്ലാൻ ചെയ്താ ഇവളോടൊക്കെ ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഞാൻ യെസ് പ്രതീക്ഷയില്ല. യെസ് പറഞ്ഞു എനക്ക് എന്താ ചെയ്യണം എന്നറിയില്ല. രണ്ടു പേര് ഞാൻ തന്നെ നോക്കിയിരുന്നു നോക്കിയിരുന്നു. ഇവിടെ കുറച്ച് ഇങ്ങനെ ഓഫീസിലേക്ക് കയറി പോയി. ഞാൻ നേരെ റൂമിലേക്ക് പോയി. എടാ ഞാൻ നോ ആണ് സെറ്റായ, നോ പറഞ്ഞ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാം. യെസ് പറഞ്ഞ എന്താ ചെയ്യേണ്ടത്, കാരണം ഞാൻ ഒന്നരാഴ്ച ഹോംവർക്ക് ചെയ്തിയാണ് ഇതില്. ആ യെസ് പറഞ്ഞ എന്താ ചെയ്യണമെന്ന് അറിയാം. ഞാൻ റൂമിൽ പോയി കുറച്ചു ഇരുന്ന് കരഞ്ഞു കടന്നു തുടങ്ങി. ഞാൻ ഒന്ന് വർക്കിന് പോയില്ല. പിറ്റേന്ന് ഞാൻ ഒരുവിധം ഡൈജസ്റ്റ് ആവാൻ തുടങ്ങി. യെസ് പറഞ്ഞ പിന്നെ ഞാൻ യെസ് പറഞ്ഞല്ലോ ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ. കാരണം ഇവിടെ നമ്പർ വിളി ഞാൻ വാങ്ങിയില്ല. ഇനി എങ്ങനെ തുടങ്ങാം, ഒരു എഫ്ഐആർ എങ്ങനെ തുടങ്ങാം എന്നുള്ളതിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ആണ്, ഒറ്റക്കാണ്, അധികം വർക്കൊന്നുമില്ല. ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യും. അപ്പൊ ഇത് ചെയ്യാം. എനക്ക് ആ സമയത്ത് 21 എനിക്ക് 23. അപ്പോ എത്രാം വയസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ്, അങ്ങനെ എന്തൊക്കെയോ തീരുമാനിച്ചു. ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു. ഞങ്ങള് ഇതുവരെ സിനിമ പോയിട്ട് ഏത് സിനിമക്ക് ആദ്യം പോണം, എവിടെയൊക്കെ പോണം, ബീച്ച് പോണം, മാളിൽ പോണം, അവിടെ പോണം, ഇവിടെ പോണം, ഒക്കെ തീരുമാനിച്ചു. സാലറി എന്റെ സാലറി ഓരോ സാലറി കൂട്ടി അങ്ങനെ എന്തൊക്കെ. ഞാനില്ല നോക്ക് ഇത്ര ചാർട്ട് ചെയ്തു, അതിനെക്കാട്ടി അതിന്റെ ഡബിൾ ഇരട്ടി ഞാൻ മൊത്തം ചാർട്ട് ചെയ്തു. ആ മൊത്തം ചാർട്ട് ചെയ്തു. കാരണം ഒരാഴ്ചയുണ്ട്, ഒരാഴ്ച ഇവിടെ കാണാനേ പറ്റില്ല. കാരണം എന്താ വെച്ചാല് നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോ ഞങ്ങൾക്ക് 6-7 വരെ ഉണ്ട്. 7 ഇറങ്ങാൻ പറ്റും. 7 ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ അവിടെ ഫ്ലോറിലായിരിക്കും. ആ പിന്നെ ഇവിടെ 9-10. അപ്പൊ അതുവരെ അവിടെ ഇരിക്കാനും പറ്റില്ല. അപ്പൊ ഉറങ്ങും വേണം. അപ്പൊ ഞാൻ ഈ ഒരാഴ്ച ഇവിടെ കണ്ടതേ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ദൂരത്ത് ഒന്നോ രണ്ടോ തവണ കണ്ടതല്ലാണ്ട് കണ്ടില്ല, പോയി മിണ്ടാൻ പറ്റില്ല, ഇവിടെ നമ്പറും ഇല്ല, ഒന്നും പറ്റില്ല. അതായത് ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ആ ഒരാഴ്ച പിറ്റത്തെ ആഴ്ച ടി എല്ലിന്റെ കാലില് വീണ്, 6 ഷിഫ്റ്റ് വാങ്ങി. എന്നിട്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞു. 6 ഷിഫ്റ്റ് പിറ്റത്തെ ആഴ്ചയായി. ഞാൻ 5:30 എണീച്ചു, കുളിച്ച് സെറ്റായി, ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കൂടെ പോയി. ഇവിടെ പോയിട്ട് ഇവിടെ മൈൻഡ് ആക്കുന്നില്ല. വിളിച്ചു മൈൻഡ് ആക്കുന്നില്ല. ആ കുറച്ചങ്ങോട്ട് സ്വലിങ്കെന്നാണ് പറഞ്ഞു. അല്ല അന്ന് പറഞ്ഞ കാര്യം യെസ് പറഞ്ഞു. അപ്പൊ ഇവള് ദേഷ്യപ്പെട്ടു പോയി. പറഞ്ഞു അവരെ പോയി. അല്ല യെസ് പറഞ്ഞു അതുക്കപ്പുറം ഒന്ന് സ്വലി നിങ്ങക്ക് എന്നാ കളായിക്കും കേടാ, അതായത് കളിയാക്കുമെന്ന് ചോദിച്ചു. അല്ല എനക്കറിയാം നിങ്ങൾ കളിയാക്കുമെന്ന്, നിങ്ങള് മലയാളി സിനിമ എങ്ങനെ തിമിര് പിടിച്ചവരാണ്, നിങ്ങൾ തന്നെ കളിയാക്കുമെന്ന്. ഞാനില്ല സത്യമായില്ല, നിങ്ങൾ തന്നെ കളിയാക്കുമെന്ന് അറിയാം. ഞാൻ ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞാണ്. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു, യെസ് പറയുന്ന അറിയില്ലായിരുന്നു പറഞ്ഞു. ഇവിടെ പറഞ്ഞു എനക്കറിയാം എനക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. ആ സമയത്ത് എനിക്ക് വീട്ടില് എന്റെ ഒരു പ്രപ്പോസൽ വന്നു, ഞാൻ അതിന് യെസ് പറഞ്ഞു. എന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞു ഇവള് കല്യാണത്തിന് വിളിച്ചു. ഞാൻ കല്യാണത്തിന് പോയി. അപ്പൊ കല്യാണത്തിന് അപ്പൊ അവരൊരു കഷ്ടമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു പത്രം, ഒരു സഞ്ചി, ഒരു മഞ്ഞ കവറില് ഒരു പത്രം, ഒരു തേങ്ങ, അതൊക്കെ തരും. അപ്പോ കല്യാണത്തിന് പോയി സദ്യയും കഴിച്ചു വരുമ്പോ അത് വാങ്ങി കൊണ്ടുവന്നു. തേങ്ങയിൽ കൊണ്ട് ഒരു കറി വെച്ചു എന്നിട്ട് എത്ര